രാജേന്ദ്രനെ അറിയാവോ നിങ്ങൾക്ക്? രാജേന്ദ്രൻ, രാജേന്ദ്രനെ അറിയത്തില്ലേ? ഇതാണ് രാജേന്ദ്രൻ. രാജേന്ദ്രൻ കാണിക്കാൻ പോവാണ്. രാജേന്ദ്രൻ തമിഴ്, തമിഴ് തന്നെ, കന്നഡയാ? സരി. എങ്ങനെയാ ഇവിടെ മീറ്റിങ്ങിന് വരുന്നേ? ഇതാണോ വൈഫ്? ചേച്ചി പേരെന്നാ? മോളി. മോളി അവിടെ പോയി കല്യാണം കഴിച്ചോ അതോ അവിടെ പോയി കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന? രാജേന്ദ്രൻ അല്ലേ? രാജേന്ദ്രൻ രണ്ടു വർഷമായി, എത്ര വർഷമായി? രണ്ടു വർഷമായി ഒരു ജോലിക്ക് വേണ്ടി കരഞ്ഞ നിലവിളിക്കുകയായിരുന്നു. രണ്ടു വർഷമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയായിരുന്നു. എന്ന് പാലായിലെ മീറ്റിങ്ങിന് വന്നപ്പോഴാണ് രാജേന്ദ്രനോട് പറഞ്ഞ കർത്താവ് വഴി തുറന്നു വന്ന്? മൂന്ന് മാസത്തിന് മുമ്പ്. രണ്ടു വർഷം കൊണ്ട് ട്രൈ ചെയ്യാം. രണ്ടു വർഷം കൊണ്ട് കുറേ എൻട്രിക്ക്, കുറേ രാജ്യങ്ങൾക്ക് എൻട്രിക്ക് പോയി, ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ 3 മാസത്തിന് മുമ്പ് ഇവിടെ വെച്ച് മീറ്റിങ്ങിൽ വന്നപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ച് പറഞ്ഞു പുറത്ത് പോകാനുള്ള വാതിലുകൾ തുറന്ന് കഴിഞ്ഞാൽ ആഴ്ച തന്നെ എൻട്രിക്ക് പോയി. ഇപ്പോൾ ഖത്തറിലെ അസിസ്റ്റന്റ് ബയർ ആയിട്ട് ജോലി കിട്ടി. ഓ താങ്ക് യു. അമ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു യാത്രയ്ക്ക് വേണ്ടി അല്ലേ? 50,000 രൂപ കിട്ടുമെന്നു പറഞ്ഞ. ഹല്ലേലൂയ. കർത്താവ് ജീവിക്കുന്നത് കേട്ടോ. ഇന്ന് ജോലിയും കൂലിയും ഇല്ലാതെ ആരെങ്കിലും ഇരുമുണ്ടെങ്കിൽ, ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല, രാജേന്ദ്രനെ പോലെ മടുത്തവരുണ്ടെങ്കിൽ, രണ്ടു വർഷം പോകാത്ത ഇൻ്റർവ്യൂ ഇല്ല, അറ്റൻഡ് ചെയ്യാത്ത ഒന്നുമില്ല, അസാധ്യമായിട്ട് ഒരു ബ്ലോക്ക് ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയം തന്നെയാണ്. ഇത് യാദൃശ്യമായിട്ടല്ല നിങ്ങൾ ഇന്ന് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. രാജേന്ദ്രന് വേണ്ടി പ്രവർത്തിച്ച അതേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ പ്രവർത്തിയെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ രാജേന്ദ്രന് വേണ്ടി പ്രവർത്തിച്ച ആ പ്രവർത്തിക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജേന്ദ്രന് വേണ്ടി പ്രവർത്തിച്ച ആ കർത്താവിൻ്റെ അത്ഭുതകരം, ലോകമെമ്പാടും കൂലിയില്ലാതെ ജോലിയില്ലാതെ ഉണ്ടായ ജോലി നഷ്ടപ്പെട്ട് വിദേശ രാജ്യങ്ങളൊക്കെ ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുത വഴികൾ, പുതിയ ജോലിയുടെ ഓപ്പണിങ്സ് കർത്താവ് ചെയ്യുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.